ഹായ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ ആതിര വിനീത് ഐ സി ഡി എസ് എക്സാമിന്റെ സിലബസ് മാറി വിവരമൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഹോം സയൻസിന്റെ സിലബസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറി എന്ന് തന്നെ നമുക്ക് പറയാം എക്സാം ഡേറ്റ് വന്നു ഒക്ടോബർ ഇരുപത്തിരണ്ടാണ് പെട്ടെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ മാറി വന്ന ഈ സിലബസ് അയ്യോ എങ്ങനെ പഠിച്ച് തീരും എക്സാമിന് മുമ്പായിട്ട് എനിക്ക് ഫുള്ളും കംപ്ലീറ്റ് ചെയ്ത് റിവൈസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ ആരും പേടിക്കണ്ട ഹോം സയൻസിന്റെ ട്വന്റി ഫൈവ് മാർക്സും നിങ്ങൾക്ക് ഗ്യാരൻറ്റി ആയിട്ട് വാങ്ങാം സിലബസ് അനുസൃതമായിട്ട് നന്നായി പഠിച്ചു പോയാൽ നമുക്ക് ഫുൾ മാർക്ക് നേടാനായിട്ട് സാധിക്കും അപ്പൊ ലേറ്റ് ആക്കണ്ട ഇനിയും അഡ്മിഷൻ എടുക്കാത്തവരുണ്ടെങ്കിൽ വേഗം കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് വിളിച്ചോ ഒന്ന സമയം നല്ല യൂസ്ഫുൾ ആയിട്ട് പഠിച്ച് നമുക്ക് ടോപ്പ് റാങ്കിൽ എത്താൻ തന്നെ സാധിക്കും ഓക്കെ ഇന്നപ്പം ഞാൻ മാറിയ സിലബസ് അനുസരിച്ചുള്ള കുറച്ച് എം സി ആയിട്ടാണ് എത്തിയിരിക്കുന്നത് നമുക്ക് വൺ ബൈ വൺ ഓരോന്ന് നോക്കാം മാറിയ സിലബസ് നിങ്ങളെ ശ്രദ്ധിച്ചോന്നറിയില്ല നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ കുറെ ടേംസ് ഒന്നും ഇല്ല നമ്മൾ നമ്മുടെ ഈ ലൈഫിൻ്റെ ഇടയ്ക്ക് കണ്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ടിട്ടുള്ള കാര്യങ്ങൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് സിലബസിനകത്ത് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ നോക്കി നിങ്ങൾക്ക് കാണാം ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാം അറിയാമല്ലേ കുട്ടികൾ ജനിക്കുമ്പോൾ മുതൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് വളർന്നു വരുന്നവർ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലോജിക്ക് ഉപയോഗിച്ചാൽ നമുക്ക് കണ്ടെത്താൻ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ സാധിക്കുന്ന കൈൻഡ് ഓഫ് സിലബസ് ആണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഗ്രോത്ത് മീൻസ് ഇൻക്രീസിംഗ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ നമുക്കറിയാം ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആണ് അല്ലെ മെഷറബിൾ ആണ് ഒരു ക്വാണ്ടിറ്റി ഉണ്ട് ഒരു നമ്പർ കിട്ടും ഗ്രോത്ത് അപ്പൊ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ ഇൻക്രീസ് ഇൻ സൈസ് ഓപ്ഷൻ ബി ഇൻക്രീസ് ഇൻ വെയിറ്റ് ഓപ്ഷൻ സി ഇൻക്രീസ് ഇൻ ഹൈറ്റ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ് അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഏതായിരിക്കും ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബ് ആണ് അല്ലെ എന്താ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഡെഫിനറ്റ്ലി സൈസ് ഇൻക്രീസ് ആകും അല്ലെ ആ ഒരു സൈസിന് ഡിഫറൻസ് വരും ഇൻക്രീസ് ഇൻ വെയിറ്റ് വെയിറ്റ് കൂടി കൂടി വരും അതുപോലെ തന്നെ ഹൈറ്റ് ഹൈറ്റും കൂടി തന്നെ വരും അപ്പൊ ഓൾ ഓഫ് ദാണ് കറക്റ്റ് ആൻസർ ഗ്രോത്ത് മീൻസ് ഇൻക്രീസ് ഇൻ സൈസ് ഓൾ ഓഫ് ദബവ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഗ്രോത്ത് മീൻസ് ഓലി ഫിസിക്കൽ ചേഞ്ച് വിറ്റ് ഇസ് മെഷറബിൾ ഇൻ ടേംസ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഫിസിക്കൽ ആയിട്ടുള്ളതാണ് അല്ലെ ഒരു വ്യക്തിയുടെ ഹൈറ്റ് വെയ്റ്റ് ബോഡി സർക്കംഫറൻസസ് അങ്ങനെ എന്താണ് മെഷർ ചെയ്യാൻ പറ്റുന്ന ഫിസിക്കലി അല്ലെ അപ്പിയറൻസ് വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഗ്രോത്തിനകത്ത് കാറ്റഗറൈസ് ചെയ്യുന്നത് അപ്പൊ എന്താണ് മെഷറബിൾ ഇൻ ടേംസ് ഓഫ് സൈസ് നമുക്ക് സൈസ് മെഷർ ചെയ്യാം അല്ലെ നമ്മുടെ വേസ്റ്റ് സൈസ് ഹാൻഡിന്റെ സൈസ് ഇതെല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ഹൈറ്റ് ഹൈറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അല്ലെ എത്ര സെന്റിമീറ്റർ ആണ് നീളം എന്നുള്ളത് മെഷർ ചെയ്യാം വെയിറ്റ് എത്ര കെ ജി ആണെന്നുള്ള വെയിറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അപ്പം ഗ്രോത്ത് മീൻസ് ഓൾ ലി ഫിസിക്കൽ ചേഞ്ച് വിച്ച് ഇസ് മെഷറബിൾ ഇൻ ടേംസ് ഓഫ് ഓൾ ദ എബവ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സൈസ് ഹൈറ്റ് വെയിറ്റ് ഈ മൂന്ന് കാറ്റഗറി വെച്ചിട്ടും നമുക്ക് എന്താ ഗ്രോത്ത് മെഷർ ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഗ്രോത്ത് ഇസ് സ്പോണ്ടേനിയസ് റിതമിക് എന്ന് പറഞ്ഞാൽ എന്താ ആണ് അതെ സ്പൊണ്ടേനിയസ് ആയിട്ടാണോ ഗ്രോത്ത് ഉണ്ടാവുന്നത് ആണ് ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് ഡേ ബൈ ഡേ നമുക്ക് അവർക്ക് ചേഞ്ച് കാണാൻ പറ്റും അല്ലെ ഗ്രോത്ത് വൈസ് ആണെങ്കിൽ ആ കൊച്ചു കുട്ടികളുടെ ഒരു ചൈൽഡ് ഡെവലപ്മെന്റിന്റെ കേസിലാണ് നമ്മൾ പറയുന്നത് ഓരോ ഡേ കഴിയുമ്പോഴും അവർക്ക് ചേഞ്ച് അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം ഗ്രോത്ത് അറിയാൻ പറ്റും വർദ്ധമിക് ആണ് അതെ ഒരു പാറ്റേൺ ഉണ്ട് അല്ലെ സപ്പോർട്ടോടുകൂടി ഇരിക്കും പിന്നെ സപ്പോർട്ട് ഇല്ലാതെ ഇരിക്കും പിന്നെ മുട്ടയിലഴിയും പിടിച്ചു നിൽക്കും പിടിക്കാതെ നിൽക്കും നടക്കും അങ്ങനെയൊക്കെ നമുക്ക് എന്താ ഒരു പാറ്റേൺ കാണാനായിട്ട് പറ്റും ആണ് അല്ലെ ജനറൽ ടു സ്പെസിഫിക് ആണ് എപ്പോഴും ജനറൽ ആയിട്ട് ഒരു കാര്യം ചെയ്തിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യത്തുള്ളൂ അതാണ് പറയുന്നത് അപ്പം ഓൾ ഓഫ് ദീസ് ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഗ്രോത്ത് ഇംപ്ലോയ്സ് ഗ്രോത്ത് ഓഫ് ഹാർട്ട് ബ്രെയിൻ മസിൽസ് ആൻഡ് ബോഡി ഓൾ ഓഫ് ദബവ് ഓൾ ഓഫ് ദബവ് ആണ് ആൻസർ ഇത് ഒരുപാട് ചിന്തിക്കാനൊന്നും ഇല്ല നമുക്കറിയാം നമ്മൾ വളരുന്ന അനുസരിച്ച് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസും അതുപോലെ തന്നെ സെൽസും എക്സ്റ്റേണലി ആയിട്ടുള്ള ഹൈറ്റും വെയ്റ്റും സൈസും ഒക്കെ ആണെങ്കിലും ഇൻക്രീസ് ആയിക്കൊണ്ടേ ഇരിക്കും ഒരു പർട്ടിക്കുലർ ഏജ് എത്തുമ്പോൾ അത് സ്റ്റോപ്പ് ആവുകയും ചെയ്യും ഗ്രോത്തിന്റെ പ്രത്യേകത അതാണ് അതെന്താ ഒരു ഏർലി അഡോൾട്ട്ഹുഡ് ഒക്കെ ആവുന്ന സമയത്ത് ലേറ്റ് അഡോളസൻസ് ഒക്കെ ആവുമ്പോഴത്തേക്ക് നമ്മൾ ഗ്രോത്ത് നിൽക്കും പക്ഷെ ഡെവലപ്മെന്റ് അങ്ങനല്ല ഒരു കണ്ടിന്യൂസ് ലൈഫ് ലോങ് പ്രോസസ്സാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഡെവലപ്മെന്റ് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ തുടർച്ചയായിട്ട് പോകുന്നതാണ് പ്രിഡിക്റ്റബിൾ പ്രിഡിക്റ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് പറയാൻ പറ്റും ഈ പ്രായത്തിൽ ഇതാണ് അല്ലെ ശരിയാണ് അഞ്ച് വയസ്സുള്ള കുട്ടി എങ്ങനെ ആയിരിക്കും ബിഹേവ് ചെയ്യുക അതിന് ഏതൊക്കെ ക്യാപ്പബിലിറ്റീസ് ആയിരിക്കും ഉള്ളത് എന്ന് നമുക്ക് പറയാനാ പറ്റും രണ്ട് വയസ്സുള്ള കുട്ടി എന്തൊക്കെ ചെയ്യും എന്തൊക്കെ വർത്തമാനം പറയും എങ്ങനെ ആയിരിക്കും ഓടി നടക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും പതിനഞ്ച് വയസ്സുള്ള കുട്ടിക്ക് എന്തൊക്കെ ക്യാപ്പബിലിറ്റീസ് ഉണ്ട് എങ്ങനെ ആയിരിക്കും ഡെവലപ്മെന്റ് എങ്ങനെ ആയിരിക്കും ഗ്രോത്ത് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും പിന്നെന്താ പ്രോഗ്രസീവ് ആണ് അല്ലേ നമ്മൾ അഞ്ച് വയസ്സുള്ളപ്പം അറിയാവുന്ന ലെറ്റേഴ്സ് അല്ലെങ്കിൽ പഠിക്കുന്ന രീതി ആയിരിക്കുമോ ഒരു പതിനഞ്ച് വയസ്സാവുമ്പം അല്ല അതിന് ഉറപ്പായിട്ടും പ്രോഗ്രഷൻ ഉണ്ടാവില്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടിന്യൂസ് പ്രെഡിക്റ്റബിൾ പ്രോഗ്രസീവ് ഈ മൂന്ന് ചേഞ്ചസും നമുക്ക് ഡെവലപ്മെന്റിന്റെ കേസിൽ കാണാനായിട്ട് സാധിക്കും അടുത്ത ക്വസ്റ്റ്യൻ ഡെവലപ്മെന്റ് ക്യാൻ ബി ഫിസിക്കൽ സോഷ്യൽ ഇമോഷണൽ ഓൾ ദ എബവ് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ചേഞ്ച് ഇൻ സൈസ് ചേഞ്ച് ഇൻ വെയിറ്റ് ചേഞ്ച് ഇൻ ഹൈറ്റ് അതൊക്കെ തന്നെ അതും ഒരു ഡെവലപ്മെൻറിന്റെ ഭാഗമാണല്ലേ ഒരു പതിനഞ്ച് വയസ്സുള്ള കുട്ടി ഡാർഫിസം ബാധിച്ച് വളർച്ച ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഡെവലപ്മെന്റിനെ എന്ത് ചെയ്യും അത് അഫക്റ്റ് ചെയ്യും അപ്പം ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഫിസിക്കലി ഗ്രോത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് ഡെവലപ്മെന്റിന്റെ ഒരു ഫാക്ടർ തന്നെയാണ് സോഷ്യൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു വാല്യൂസും ബിലീഫ്സും നമ്മുടെ കൾച്ചറും എല്ലാം നമ്മൾ പഠിക്കുന്നത് എന്താണ് അതും ഒരു ഡെവലപ്മെന്റ് ആണല്ലേ ഒരു സൊസൈറ്റിയിൽ ഇറങ്ങി എങ്ങനെ ബിഹേവ് ചെയ്യണം എന്തൊക്കെയാണ് ശരി എന്തൊക്കെയാണ് തെറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന എങ്ങനെയാണ് സോഷ്യൽ ഡെവലപ്മെന്റ് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോഴാണ് അല്ലേ അത് ഇന്ററാക്ഷനിലൂടെ സോഷ്യലൈസേഷനിലൂടെ മാത്രം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെവലപ്മെന്റ് ആണ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് ദെൻ ഇമോഷണൽ ഡെവലപ്മെന്റ് കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ എന്താ കരയും അല്ലെ എങ്ങനെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം എന്നറിയില്ല പക്ഷെ നമ്മൾ ഏജ് അപ്രോപ്രിയേറ്റ് ഏജ് കൂടി കൂടി വരുമ്പോറും നമുക്കറിയാം സൊസൈറ്റി എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഇമോഷൻ എന്താ അല്ലെങ്കിൽ നമ്മുടെ ആങ്കർ നമ്മുടെ എന്താണ് റൈവലറി അതെല്ലാം നമ്മൾ സൊസൈറ്റി കാണിച്ചാൽ എങ്ങനെ ശരിയാകും അത് ആരും അക്സെപ്റ്റ് ചെയ്യില്ല അതേസമയം അക്സെപ്റ്റ് ചെയ്യുന്ന ചില ഇമോഷൻസ് ഉണ്ട് ഹാപ്പിനെസ് അല്ലെ ജോയ് അതൊക്കെ എന്താ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും അപ്പം ഇമോഷണലി നമ്മൾ ഡെവലപ്മെന്റ് ആകും മെച്ചുവേർഡ് ആകും മെച്ചുവേർഡ് ആവാന്ന് വെച്ചാൽ എന്താ ഏതൊക്കെ ആണ് അക്സെപ്റ്റ് ഏതൊക്കെ ഇമോഷൻസ് ആണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഹൈഡ് ചെയ്യേണ്ടത് ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോ എന്ത് ഇമോഷനാണ് നമ്മൾ കാണിക്കേണ്ടത് ഇവക കാര്യങ്ങളെല്ലാം എന്താണ് ഡെവലപ്മെന്റിലൂടെ മെച്ചുറേഷനിലൂടെ നമ്മൾ പഠിക്കുന്നതാണ് എന്ത് എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് ഇതിന്റെ കറക്റ്റ് ആൻസറും ഓൾ ഓഫ് ഡെവലപ്മെന്റ് ദിവലപ്മെന്റ് ബി ഫിസിക്കൽ സോഷ്യൽ ഇമോഷണൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻ കോണം ഡെവലപ്മെന്റ് കോസ്ഡ് ബൈ ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ഹെറിഡിറ്റി പാരമ്പര്യം ഓപ്ഷൻ ബി എൻവയോൺമെന്റ് നമ്മുടെ ചുറ്റുപാട് ഓപ്ഷൻ സി ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ ഓപ്ഷൻ സി ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് ആണ് നമ്മുടെ ഹെറിഡിറ്റിയും നമ്മുടെ എൻവയോൺമെന്റും നമ്മുടെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലെ ഇപ്പൊ എന്തെങ്കിലും ഹെറിഡിറ്റി പരമായിട്ട് എന്തെങ്കിലും ഒരു ഡിസീസ് ഉള്ള വ്യക്തികളാണെങ്കിൽ ആ വ്യക്തിക്ക് ആ ഒരു ഡിസീസ് ഇപ്പം വിഷൽ ഇമ്പയർഡോ അല്ലെങ്കിൽ ഹിയറിംഗിൽ ഇമ്പയർഡോ അങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ എന്താ ആ ഒരു വ്യക്തിക്ക് അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം അല്ലെ മറ്റു കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രീ സ്കൂൾ ടൈമിലൊക്കെ കുറച്ചൊന്ന് ഡെവലപ്പ് ലി ബാക്കിലോട്ട് ആവാനുള്ള സാധ്യതയുണ്ട് അവർക്ക് പ്രത്യേകം കെയറും പ്രയോറിറ്റിയും ഒക്കെ കൊടുക്കണം അറ്റ് ദ സെയിം ടൈം തന്നെ എൻവയോൺമെന്റ് ഒരു റൂറൽ ഏരിയ ഒരു സ്തമ്മി ഏരിയ ഇപ്പോഴും വഴക്ക് അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പേരൻസ് പേരൻസ് കുട്ടികളെ ശ്രദ്ധിക്കാതിരിക്കുന്നു പെർമിസീവ് ആയിട്ടുള്ള പാരന്റിങ് സ്റ്റൈല് ഈ വകയൊക്കെ കാര്യങ്ങളാണെങ്കിൽ എന്താണ് അതും അവരുടെ ഡെവലപ്മെന്റിനെ അഫക്റ്റ് ചെയ്യും അതേസമയം സപ്പോർട്ടീവ് ആയിട്ടുള്ള അവരുടെ ഇൻട്രസ്റ്റും അവരുടെ വാല്യൂസും അവരുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ പഠിപ്പിച്ച് നല്ല ഹാപ്പി ആയിട്ട് അവരെ ഒരു സിറ്റിസൺ ആയിട്ട് കൺസിഡർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു എൻവയോൺമെന്റ് ആണെങ്കിലോ അവരുടെ ഡെവലപ്മെന്റും അതനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യും അപ്പൊ എല്ലാത്തിനും പോസിറ്റീവും നെഗറ്റീവ് സൈഡും നമുക്ക് കാണാൻ പറ്റും ദെൻ മെന്റൽ ഡെവലപ്മെന്റ് സെയിം ആസ് ദ മെന്റൽ ഡെവലപ്മെന്റ് എന്തും തമ്മിലാണെന്നാണ് ഒന്ന് കൊക്നേറ്റീവ് ഡെവലപ്മെന്റ് ഓപ്ഷൻ ബി മെമ്മറി ഡെവലപ്മെന്റ് ഓപ്ഷൻ സി കോൺസെപ്റ്റ് ഡെവലപ്മെന്റ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് മെന്റൽ നമുക്കറിയാം ബുദ്ധിപരമാണ് ഇത് കണ്ടാൽ എല്ലാവരും വിചാരിക്കും ഓൾ ഓഫ് ദീസ് ആണെന്നല്ല കൊഗ്നേറ്റീവ് ഡെവലപ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഓർത്ത് വെക്കുകയാണ് പക്ഷേ ഈ മെൻറ്റൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കൊഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ലോജിക്കൽ റീസണിങ് പ്രോബ്ലം സോൾവിങ് ശരിയും തെറ്റ് വേണ്ട നമ്മൾ തിങ്ക് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് പറയുന്നത് കോൺസെപ്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നു അല്ല എന്താണെന്നുള്ളത് ജസ്റ്റ് ഇപ്പോൾ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു അതേ അതിനുള്ളിൽ വരും ഇതിന്റെ ഇതിൻ്റെ ആയിട്ടുള്ള ആൻസർ കൊഗ്നെറ്റീവ് ഡെവലപ്മെന്റ് ആണ് ഇനി ദ ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജ് ഇൻട്രസ്റ്റ് ആൻഡ് മെമ്മറി ഇമാജിനേഷൻ അണ്ടർസ്റ്റാൻഡിങ് റീസണിങ് സെൻസേഷൻ ഇസ് കോൾഡ് എന്തൊക്കെയാണ് ലാംഗ്വേജ് സംസാരം ഇൻട്രസ്റ്റ്സ് നമ്മുടെ താല്പര്യങ്ങൾ മെമ്മറി ഓർമ്മ നമ്മുടെ ഇമാജിനേഷൻ അണ്ടർസ്റ്റാൻഡിങ് റീസണിങ് ഇതെല്ലാം എന്താ പറയുന്നത് മെന്റൽ ഡെവലപ്മെന്റ് ആണോ ഇമോഷണൽ ഡെവലപ്മെന്റ് ആണോ ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണോ സോഷ്യൽ ഡെവലപ്മെന്റ് ആണോ ഡെഫിനറ്റ്ലി മെന്റൽ ഡെവലപ്മെന്റ് ആണോ അല്ലെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ് ഇവകെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്റലക്ച്വലി ആണ് തിങ്ക് ചെയ്യുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ സോഷ്യൽ ഡെവലപ്മെന്റ് ഇംപ്ലൈസ് ദ ഡെവലപ്മെന്റ് ഓഫ് എബിലിറ്റി ഓഫ് കോപ്പറേറ്റ് ആൻഡ് അഡ്ജസ്റ്റ് വിത്ത് അതേസ് സോഷ്യൽ ഡെവലപ്മെന്റ് സാമൂഹികമായിട്ടുള്ള സോഷ്യലൈസിങ് ചെയ്ത് നമ്മൾ അക്യൂർ ചെയ്യുന്ന ഡെവലപ്മെന്റ് എന്തിനാണ് നമ്മൾ കാപ്പബിൾ ആവുന്നത് അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് നമ്മളെ പര്യാപ്തരാക്കുന്നത് ഓപ്ഷൻ എ കോപ്പറേറ്റ് ആൻഡ് അഡ്ജസ്റ്റ് വിത്ത് അതേഴ്സ് എന്താണ് ഇടപെടുക മറ്റുള്ളവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അതോ മേക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക മറ്റുള്ളവരുടെ കാര്യത്തില് അനാവശ്യമായിട്ട് ഇടപെടണമെന്നല്ല ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞുകൊടുക്കുക കോപ്പറേറ്റ് ചെയ്യുക ഒരു സിമ്പതി ഡെവലപ്പ് ചെയ്യുക ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ദി ഓൾ ഓഫ് ഇതിന്റെ കറക്റ്റ് ആയി ആൻസർ ഓൾ ഓഫ് ദവ് ആണ് സോഷ്യൽ ഡെവലപ്മെന്റ് മുഖാന്തരം നമ്മൾ കോപ്പറേറ്റ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനും സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യാനും എല്ലാം പഠിക്കും ദേസിക് ഫൗണ്ടേഷൻ ഓഫ് ഫിസിക്കൽ മെന്റൽ ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആർ ലേഡിൻ നമുക്ക് ഫിസിക്കലിയും മെൻ്റലിയും പേഴ്സണാലിറ്റിയും എല്ലാം മാക്സിമം ഡെവലപ്മെൻ്റ് അച്ചീവ് ചെയ്യുന്നത് ഏത് ഏജ് ഗ്രൂപ്പിലാണ് ഇൻഫൻസി സ്റ്റേജ് ചൈൽഡ്ഹുഡ് സ്റ്റേജ് അഡൾട്ട്ഹുഡ് സ്റ്റേജ് അഡോളസൻ സ്റ്റേജ് അഡൽട്ട്ഹുഡും അഡോളസൻറ്റും ആയിരിക്കില്ല എന്ന് എന്താർക്കും അറിയാം ചൈൽഡ്ഹുഡും ഇൻഫെൻസി ആയിരിക്കും ഒരു ഡൗട്ട് വരുന്നത് ഇതിൽ ആയിട്ടുള്ള ആൻസർ ചൈൽഡ്ഹുഡാണ് കാരണം ബാല്യത്തിൽ ബാല്യത്തിലാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കൊച്ചുകുട്ടികളല്ലേ ആ എത്രക്ക് ബ്രെയിൻ ഡെവലപ്പ് ആവാനെന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചാലും മാക്സിമം ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് നമ്മുടെ കൺസ്ട്രപ്ഷൻ ചെയ്യുന്ന ടൈം മുതൽ ആ ഒരു ഫൈവ് ഇയേഴ്സ് എസ്പെഷ്യലി ഫസ്റ്റ് തൗസൻഡ് ഇയേഴ്സ് ഇൻ ലൈഫ് എന്ന് പറയും അതായത് കൺസെപ്ഷൻ ചെയ്ത സമയം മുതൽ രണ്ട് വയസ്സ് വരെ ഒരു വ്യക്തിയുടെ ലൈഫിലെ ഏറ്റവും ക്രൂഷ്യൽ പീരീഡ് മാക്സിമം ഡെവലപ്മെന്റ് നടക്കുന്ന ടൈം ആണെന്ന് പറയും ആ ടൈമിലാണ് മാക്സിമം ന്യൂട്രിയൻ ഫുഡും അവരെ മാക്സിമം കെയർ ചെയ്യുകയും ഇപ്പൊ ഒരു കൊച്ചുകുട്ടി ഒരു ബോൾ കണ്ടാൽ പോലും അതിന്റെ കളർ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഷേപ്പ് കുറേ കാര്യങ്ങൾ ആ കുട്ടി ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരിക്കും നമ്മൾ നല്ല പ്ലസ് ആൻഡ് വോയ്സിൽ ആ കുഞ്ഞിനോട് സംസാരിക്കുന്നത് അങ്ങനെ കുറെ കാര്യങ്ങൾ ആ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പൊ ഇൻഫെൻസി സ്റ്റേജിലാണ് ബേസിക് ആയിട്ടുള്ള ഫിസിക്കൽ മെൻറ്റൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഒക്കെ ഫൗണ്ടേഷൻ ലേ ചെയ്യുന്നത് നെക്സ്റ്റ് വാട്ട് ഡസ് ഗ്രോത്ത് മീൻസ് വളർച്ച ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞത് അല്ലെ ബിഹേവിയർ ചേഞ്ചസ് ആണോ ഫിസിക്കൽ ആണോ സോഷ്യൽ ആണോ നൺ ഓഫ് അബവ് ആണോ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ഫിസിക്കൽ ആണ് ചേഞ്ച് ഇൻ ഹൈറ്റ് വെയ്റ്റ് സൈസ് ഇതൊക്കെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ചസിലാണ് ഗ്രോത്ത് എന്ന് പറയുന്ന കാറ്റഗറി വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ആർ ഓപ്ഷൻ എ ചേഞ്ച് ഇൻ സൈസ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ മെഷർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അളക്കാൻ പറ്റുന്ന ചേഞ്ച് ഇൻ സൈസ് ചേഞ്ച് ഇൻ കൈൻഡ് ചേഞ്ച് ഇൻ പൊസിഷൻ ഓൾ ഓഫ് ദ എബ് ചേഞ്ച് ഇൻ സൈസ് എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ സൈസിനുള്ള വ്യത്യാസം കൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞായിരിക്കുന്ന ആ ഒരു പോസ്റ്റർ ആയിരിക്കില്ല ഒരു പതിനഞ്ച് വയസ്സാകുമ്പോ അല്ലേ ഇൻഫെൻസിയുടെ പോസ്റ്റർ അല്ല അല്ലേർലി ചൈൽഡ്ഹുഡിൽ ഏർലി ചൈൽഡ്ഹുഡിന്റെ അല്ല അഡോളസെൻസിൽ അഡോളസെൻസിന്റെ അല്ല അഡൾട്ട്ഹുഡിൽ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും അപ്പം ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ദ ഓവർ ഓൾ ചേഞ്ചസ് ദൈൽഡ് ആർ കോൾഡ് മൊത്തത്തിലുള്ള ചേഞ്ചസ് ഒരു വ്യക്തിയിൽ ഓവറോൾ വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ഓപ്ഷൻ എ ഡെവലപ്മെന്റ് ഓപ്ഷൻ ബി ഗ്രോത്ത് ഓപ്ഷൻ സി മെച്ചുറേഷൻ ഓപ്ഷൻ ഡി പേഴ്സണാലിറ്റി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഡെവലപ്മെന്റ് ആണ് ഫിസിക്കലി മെന്റലി സോഷ്യലി ഇമോഷണലി ലാംഗ്വേജ് വൈസ് മോട്ടോ സ്കിൽസ് ഇതെല്ലാം എന്താണ് ഡെവലപ്ഡ് ആവുന്ന ആ ഒരു മൊത്തത്തിലുള്ളതിനെ നമ്മൾ ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത് ഗ്രോത്ത് ക്വാണ്ടിറ്റേറ്റീവ് നോട്ട് കണ്ടിന്യൂസ് ദ റിസൾട്ട് ഓഫ് ഡിവിഷൻ ഓഫ് ലൈഫ് ടെക് ഓൾ ഓഫ് ദീസ് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓൾ ഓഫ് ദീസ് ആണ് അല്ലേ ക്വാണ്ടിറ്റേറ്റീവ് ആണ് അതായത് മെഷറബിൾ ആണ് മെഷറബിൾ ആണ് അതുപോലെ തന്നെ നോട്ട് കണ്ടിന്യൂസ് ശരിയാണ് ഒരു അഡോളസെൻസ് ലേറ്റ് അഡോളസെൻസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അതായത് ഒരു പതിനെട്ട് വയസ്സൊക്കെ ആവുമ്പോഴത്തേക്ക് എന്താ ഗ്രോത്ത് ഓൾമോസ്റ്റ് നിൽക്കും ഹൈറ്റ് ഒക്കെ നിൽക്കും ഇന്റേണൽ ഓർഗൻസിന്റെ ഒക്കെ ഡെവലപ്മെന്റ് ഗ്രോത്ത് ഒക്കെ നിൽക്കും പിന്നെ വെയിറ്റ് കൂടിയും കുറഞ്ഞോക്കിയിരിക്കുന്നതേ റിസൾട്ട് ഓഫ് ഡെവിഷൻ ഓഫ് ഫെർട്ടിലൈസർ അല്ലേ ഫ്യൂഷൻ മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും ഫ്യൂസ് ചെയ്താകുന്ന ഒരു എഗ്ഗ് അതിൽ നിന്നാണ് സെൽ ഡിവിഷൻ നടന്നു നടന്ന് ടിഷ്യൂസ് ടിഷ്യൂസ് ചേർന്ന് ഓർഗൻ ഓർഗൻ ചേർന്ന് ഓർഗൻ സിസ്റ്റം ഈ പറഞ്ഞ ഡെവലപ്മെന്റ് എല്ലാം ഉണ്ടാകുന്നത് അപ്പം ഓൾ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആൻസർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആണ് നോട്ട് കണ്ടിന്യൂസ് ആണ് ദ റിസൾട്ട് ഓഫ് ഡിവിഷൻ ഓഫ് ഫെർട്ടിലൈസ്ഡ് ആണ് ഈ സ്ഥാനത്ത് ഡെവലപ്മെന്റ് ആണെങ്കിലോ ഇവിടെ ക്വാളിറ്റേറ്റീവ് ആകും ഇവിടെ കണ്ടിന്യൂസ് ആകും ഇവിടെ പ്രോഗ്രസീവ് ആകും അങ്ങനെയൊക്കെയാണ് വരുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അഡോളസൻ കം ആഫ്റ്റർ എന്തിനു ശേഷം അഡോളസൻ വരുന്നത് ഓപ്ഷൻ എ ചൈൽഡ്ഹുഡ് ഓപ്ഷൻ ബി അഡൾട്ട്ഹുഡ് ഓപ്ഷൻ സി മെച്ചുറേഷൻ ഓപ്ഷൻ ഡി ലാൻ ഓഫ് ദവ് എല്ലാവർക്കും അറിയും ചൈൽഡ്ഹുഡ് അല്ലെ ചൈൽഡ്ഹുഡ് കഴിഞ്ഞിട്ടാണ് അഡോളസൻ വരുന്നത് അഡോളസൻ കഴിഞ്ഞിട്ടാണ് അഡൾട്ട്ഹുഡ് വരുന്നത് അല്ലെ ഈ മെച്ചുറേഷൻ ഓരോ ഏജിലും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന അനുസരിച്ച് നമ്മൾ മെച്ചുറേഷൻ നേടിക്കൊണ്ടേ ഇരിക്കും ഇനി ഹൂ പ്രൗണ്ട ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ഓഫ് ലേർണിംഗ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ഓഫ് ലേണിംഗ് കൊണ്ടുവന്നത് പാവ്ലോവാണ് പ്ലാവ്ലോവിൻ്റെ ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ഓക്കെ നമുക്കറിയാം നമുക്ക് തിയറീസ് പഠിക്കാനുണ്ട് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ തിയറീസ് പഠിക്കാനുണ്ട് ആ തിയറീസ് കുറേ സയൻറ്റിസ്റ്റിൻ്റെ കുറേ തിയറീസുകളുണ്ട് അതിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ഓഫ് ലേണിംഗ് കൊണ്ടുവന്നത് പാവ്ലോവാണ് ആണ് ഓക്കെ ദ ടോട്ടൽ വെയ്റ്റ് ഗെൻഡ് ഡ്യൂറിങ് പ്രഗ്നൻസി പ്രഗ്നൻസി ടൈമിൽ നമുക്ക് എത്ര വെയിറ്റ് ആണ് നോർമൽ കേസിൽ കൂടേണ്ടത് ഓപ്ഷൻ എ എയിറ്റ് ടു ടെൻ ഓപ്ഷൻ ബി ടെൻ ടു ട്വൽവ് ഓപ്ഷൻ സി ടെൻ ടു ഫോർട്ടീൻ ഓപ്ഷൻ ഡി ഇലവൻ ടു സിക്സ്റ്റീൻ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് നയൻ ടു ട്വൽവ് ആണ് വേരിയേഷൻ വരും ഓരോരുത്തരുടെ കേസിലും പലതായിരിക്കും പക്ഷെ നമ്മൾ നോർമൽ ആയിട്ടുള്ളതാണ് പറയുന്നത് നയൻ ടു ട്വൽവ് എന്ന് ദെൻ ദി കോംപ്ലിമെൻ്ററി ഫീഡിംഗ് ഓഫ് ഇൻഫൻസ്ഡ് ഇൻ ബ്രസ്റ്റ് ഫീഡിംഗ് നിർത്തിയിട്ട് കോംപ്ലിമെൻറ്ററി ആയിട്ട് സോളിഡ് ഫുഡും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ സിക്സ് മന്ത്സ് ഓപ്ഷൻ ബി നയൻ മന്ത്സ് ഓപ്ഷൻ സി ടെൻ മന്ത്സ് ഓപ്ഷൻ ഡി ട്വൽവ് മന്ത്സ് നമുക്കറിയാം സിക്സ് മന്ത്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സിക്സ് മന്ത്സ് വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ആണ് മാസം തികയുമ്പോൾ മുതലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് സപ്ലിമെന്ററി കോംപ്ലിമെന്ററി ഫീഡിങ്ങും കൂടെ കൊടുക്കേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ റെക്കമെൻ്റഡ് പ്രോട്ടീൻ ഡ്യൂറിംഗ് പ്രഗ്നൻസി റെക്കമെൻ്റഡ് പ്രോട്ടീൻ ഡ്യൂറിങ് പ്രഗ്നൻസി സെവൻറ്റി ഫൈവ് ഗ്രാം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ വെയിറ്റ് ഫിഫ്റ്റീൻ ആണെങ്കിൽ ആ ഒരു സ്ത്രീയുടെ വെയിറ്റ് ഫിഫ്റ്റീൻ കെ ജി ആർ ഡി ആർ ഡി എ പ്രകാരം ഫിഫ്റ്റീൻ കെ ജി ആണെങ്കിൽ പ്രഗ്നൻ്റ് ആവുന്ന ടൈമിൽ പതിനഞ്ച് ഗ്രാമും കൂടാണ് എക്സ്ട്രാ കൊടുക്കേണ്ടത് നമുക്ക് ഓൾറെഡി അറിയാം പ്രോട്ടീൻ നമ്മൾ എങ്ങനെയാ പറയുന്നത് വൺ ഗ്രാം പെർ കെ ജി വെയിറ്റ് എന്നാണ് അല്ലേ വൺ ഗ്രാം പെർ കെ ജി ബോഡി വെയ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത് ബോഡി വെയ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം അമ്പത് കെ ജി ഉള്ള ആൾക്ക് അമ്പത് ഗ്രാം പ്രോട്ടീനാണ് വേണ്ടത് ഈ അമ്പതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എക്സ്ട്രാ കൂടുതലായിട്ട് പോകേണ്ടത് അപ്പം അമ്പത്തഞ്ച് കെ ജി ഉള്ള വ്യക്തിയാണെങ്കിൽ അമ്പത്തഞ്ചിൻ്റെ ഒപ്പം പതിനഞ്ചും കൂടെ എക്സ്ട്രാ കൊടുക്കണം അപ്പം അറുപത് കെ ജി ഉള്ള വ്യക്തിയാണെങ്കിൽ അറുപതിനഞ്ചിൻ്റെ കൂടെ പതിനഞ്ചും കൂടെ കൊടുക്കണം അപ്പം സെവൻറ്റി ഫൈവ് എന്നുള്ളത് വരും പാരുടെ പ്രകാരം അറുപത് കെ ജി ആണ് ഒരു നോർമൽ ആയിട്ടുള്ള സ്ത്രീയുടെ വെയിറ്റ് എങ്കിൽ അറുപത് ഗ്രാം പ്രോട്ടീൻ ആണ് ഡെയിലി കഴിക്കേണ്ടത് അതിൻ്റെ ഒപ്പം പ്രഗ്നൻറ്റും കൂടെ ആകുമ്പോൾ എക്സ്ട്രാ പതിനഞ്ചും കൂടെ കൺസ്യൂം ചെയ്യണം അപ്പോൾ ഹോൾ ടോട്ടൽ സെവൻറ്റി ഫൈവ് ഗ്രാം എന്ന് വരും അതുകൊണ്ടാണ് നമ്മൾ സെവൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് മാറി വന്ന സിലബസിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട ടോപ്പിക്സുകൾ ചേർന്നിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താ നമ്മൾ ഒത്തിരി തല പുകഞ്ഞിരുന്ന് പഠിക്കാനൊന്നും ഇല്ല വായിച്ചു നോക്കി കോൺസെപ്റ്റ് മനസ്സിലാക്കി ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം ആരും മറക്കണ്ട ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെയുള്ള സമയം ഇനിയും ലേറ്റ് ആക്കണ്ട ഒരു രണ്ട് മാസം കൂടെ ഒക്കെ ഉണ്ട് നമുക്ക് നന്നായിട്ട് പഠിച്ചാൽ അപ്പം ഒട്ടും ടൈം കളയാതെ തന്നെ എല്ലാവരും കോമ്പറ്റേറ്റീവ് ആക്കേണ്ട ഐ സി ഡി എസ് ബാച്ചിൽ ചേർന്നോളൂ ഫുൾ സപ്പോർട്ടായിട്ട് ഞങ്ങൾ കൂടെയുണ്ട് ഹോം സയൻസിന്റെ കാര്യത്തിന് ടെൻഷനേ വേണ്ട അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്